എന്റെ പൊന്നി ചാച്ച, ക്രിക്കറ്റ് കളി വെക്കുക ചാച്ച. മതി മതി, വെക്കണം തുടങ്ങി. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്നുറങ്ങുവേ. ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ, പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ ഇപ്പഴോ ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാനാ അടുക്കളയുടെ വാലടച്ചിട്ട് നോക്കിട്ടു. ഈ തലനിർജ്ജവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കുന്നത്. റിൻസി, ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടല്ലേ. റിൻസി,
റിൻസി 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 അറിയത്തില്ലല്ലേ എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു. രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും ഒന്ന് രണ്ടു വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ, ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ. എടാ, നിന്റെ പൈസ വരുമ്പോണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്നാ ഉള്ളതിൽ? എന്തേലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എന്റെ ഒരു ആവശ്യത്തിൽ ഞാനും പലിശക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാ, സ്ലീവാച്ചൻ ഇവിടെ കാണുമല്ലോ അല്ലേ. ഇറങ്ങുവാണെങ്കിൽ ഈ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. ഇതൊന്നും പണയം വെക്ക്. അയ്യോ, ഇത് കല്യാണ മോതിരം അല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറേ അത്യാവശ്യം ഉണ്ട്, നീ അത് കിട്ടണാശം മൊത്തം കൊടുത്തു. എന്നിട്ട് വന്നൊരു ഫുള്ള് മാഞ്ഞു. ഫുള്ള്? അപ്പൊ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ, കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണ മോതിരം പണയം വെച്ചിട്ട് കള്ളുടിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ, ആ പയ്യനെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട്. ആ റോസമ്മ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ആ ശരി, താങ്ക് യു സാർ. രണ്ടുടേയും മുറിയാൻ വെച്ചിടത്ത് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കാണാത്തമട്ടിരുന്നു. ഞങ്ങള് ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നതാ. അവക്കൊരു വല്ലായ്മ, ക്ലിപ്പിട്ട് കിടത്തിയേക്കോ. ചേട്ടത്തി, ഇന്ന് ധ്യാനം തുടങ്ങുമല്ലോ, പോകുന്നില്ലേ? അയ്യോ, പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയില് ഭയങ്കര പുകച്ചില്. ആ സന്ധ്യയായപ്പം ഗുളിക നോക്കിട്ടു, കാണാനും ഇനി ധ്യാനത്തിന് ഗുളികയും മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യാങ്ക, നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കേറി ചോദിക്കാവോ. എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ, അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല. ശ്രീവാചൻ എന്തിയടി? അവനിപ്പോ വരും.